ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യുന്നത് പൈനാപ്പിൾ ജാമിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ജാം ഉണ്ടാക്കുന്നത് നോക്കാം. ജാം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ വലിയ രണ്ട് പൈനാപ്പിളാണ് നുറുക്കി വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ഈ ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കണം. എന്തിനാണ് അരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലുള്ള വലിയ കട്ടകളും പിന്നെ പൈനാപ്പിളിൻ്റെ ചുറ്റുമുള്ള മുള്ളുകളൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ജാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കിയോ അല്ലെങ്കിൽ കൈ കൊണ്ട് തട്ടിക്കൊടുത്തോ കുറച്ച് ടൈം എടുക്കും. മുഴുവൻ ജ്യൂസും നമുക്കിതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ മുഴുവൻ ജ്യൂസും നമ്മളിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടി കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് നമുക്കിത് അളന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് മെഷർമെൻ്റ് കപ്പിൽ, അതായത് ഒരു കപ്പ് 250 ഗ്രാം വരുന്നതാണ്, അതിൽ അളന്ന് നമ്മൾ ജ്യൂസ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. അളന്നൊഴിച്ചാലാണ് എത്രത്തോളം പഞ്ചസാര ഇടണമെന്നുള്ള കണക്ക് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ രണ്ട് പൈനാപ്പിളിൽ നിന്ന് എനിക്ക് കറക്റ്റ് 5 കപ്പ് ജ്യൂസ് ആട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി കറക്റ്റ് അതിൻ്റെ പകുതി, അതായത് 2.5 കപ്പ് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കണം. രണ്ടാമത്തെ കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 കപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2.5 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടകം ഉപയോഗിച്ചിട്ട് ഫ്ലെയിം ഓഫായിരിക്കുമ്പോൾ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കിയാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതിലെ പഞ്ചസാര മുഴുവൻ മെൽറ്റാകുന്നത് വരെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. കാരണം ഇളക്കി കൊടുക്കാതിരിക്കരുത്, പഞ്ചസാര അടിയിൽ പിടിക്കും. മെൽറ്റാകുന്നത് വരെ നിങ്ങൾ നിർത്താതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഇത് മെൽറ്റായി കഴിയുമ്പോഴത്തേക്കും ഈ യെല്ലോ കളറിൽ നിന്ന് കളർ ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് മാറും. ഇപ്പോൾ കളർ മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം പഞ്ചസാര മുഴുവൻ മെൽറ്റ് ആയിട്ടുണ്ടെന്നാണ്. ഇനിയിപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം എന്നില്ല, പയ്യെ പയ്യെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്ക് നന്നായിട്ട് ബോയിൽ ചെയ്ത് നമ്മുടെ ഈ ജ്യൂസ് ഫുള്ള് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് ബോയിൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ എയിം എന്ന് പറഞ്ഞാൽ ഇതിന് ഫുള്ള് വറ്റിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുക്കാം. അടി കട്ടിയുള്ള പാത്രം എടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു പട്ടയും പിന്നെ ഒരു ജാതിപത്രിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ ജാമിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവസാനം നമുക്കത് എടുത്ത് മാറ്റാം. ചിലർ പൊടിച്ച് ചേർക്കാറുണ്ട്, ഞാനിപ്പോൾ അങ്ങനെ തന്നെ ഇടുന്നത്. അപ്പോൾ നമുക്ക് അവസാനം ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ അതിൻ്റെ സ്മെല്ലും ടേസ്റ്റൊക്കെ ജാമിന് കിട്ടുകയും ചെയ്യും. ഇപ്പം നല്ലോണം കുറുകി വന്നിട്ടുണ്ട്, അതായത് ആ ഒരുപാട് ബബിൾസ് പോയിട്ട് ചെറിയ ചെറിയ വലിയ വലിയ പൊട്ടുന്ന ടൈപ്പ് ബബിൾസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ജാം റെഡി ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിനി ഇതിനകത്തേക്ക് ഒരു ലെമണിൻ്റെ പകുതി കൂടെ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കണം. കുരു ഇല്ലാതെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ തണുത്ത് കഴിയുമ്പോൾ ഇതങ്ങോട് കട്ടിയായിപ്പോവും, ജാം കട്ടിയായിപ്പോവും. അങ്ങനെ ജാമിൻ്റെ കൺസിസ്റ്റൻസി തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത്. നാരങ്ങ ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് കൂടി ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നും കൂടി കുറച്ചും കൂടി വെള്ളമൊക്കെ പോയി ഒന്ന് തിക്കായിക്കോളും. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് പട്ടയും പിന്നെ ജാതിപത്രിയും കൂടെ അങ്ങ് എടുത്ത് മാറ്റാം. ഇപ്പം നല്ല ചൂടായിട്ടാണ് ജാം ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇത് എവിടെയെങ്കിലും എന്തെങ്കിലും നെറ്റ് ഉപയോഗിച്ചിട്ട് മൂടി വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അതിന് ശേഷം വേണം നമ്മൾ ഏതെങ്കിലും കണ്ടെയ്നറിലേക്ക് മാറ്റാനായിട്ട്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്തു നോക്കുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.